ഇതിന് ആളുകൾക്ക് കാര്യമായിട്ട് കൊടുക്കല് ചീമക്കൊന്നിന്റെ ഇല, പിന്നെ പേരക്കിന്റെ ഇല, അതുപോലെ എണ്ണക്കര, അതുപോലെ മാവിന്റെ ഇല, മൂച്ചിലില, ഇതൊക്കെയാണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ നമ്മളെ ഫാമിലുണ്ടാകുന്ന പുല്ലുണ്ട്, ഇവർക്ക് ഉണ്ടാക്കിയ പുല്ലുണ്ട്, അതും കൊടുക്കും. മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനത്തെ കൊമ്പുകളാണ് ഇവർക്ക് വെട്ടി കൊടുക്കല്. മഴ ഇല്ലാത്ത സമയത്ത് നമ്മുടെ ഫാമിലേക്ക് ഓപ്പൺ ആക്കി വിട്ട് അവിടെ അവർക്ക് പറ്റിയ പുല്ലുണ്ട്, ആ പുല്ലുകളാണ് കൊടുക്കുന്നത്. ഇത് ഇതൊക്കെ ചീമക്കൊന്നൊക്കെ വളരെ നല്ല പ്രതിരോധമുള്ള സാധനമാണ്, നല്ല ഔഷധമാണ് ചീമക്കൊന്ന. പേരക്ക ഇതൊക്കെ നല്ല ഇതാണ്, നല്ല നല്ല ഔഷധമുള്ള സാധനങ്ങളാണ്. പിന്നെ മാവിൻ്റെ ഇല പ്രത്യേക ശാസ്ത്രീയമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, മാവിൻ്റെ ഇല ഞരമ്പുകളൊക്കെ ആടുകൾ തിന്നുകൊണ്ടാണ് ആടുകൾക്കുള്ള ഔഷധം. പേരക്ക എല്ലാം കൊണ്ടും വളരെ ഇതുള്ള മെച്ചമുള്ള ആളാണ് പേരക്കൻ്റെ ഇല. ആളുകൾക്ക് പ്രതിരോധ ശക്തി കൂടും. പിന്നെ ഒരുവിധം രോഗത്തിനൊക്കെ പേരക്കൻ്റെ ഇലയാണ് പഴയ പൂർവികർ കുടിച്ചിരുന്നത്. പിന്നെ കറുകപ്പുല്ല് എന്ന് പറഞ്ഞ സാധനമുണ്ട് ഇവിടെ, ആ കറുകപ്പുല്ല് കൊടുക്കലുണ്ട്. പിന്നെ വെള്ളത്തിന് കാര്യമായിട്ട് നമ്മൾ നാളികേരത്തിന്റെ പുണ്ണാക്കുണ്ട്, കൊപ്പര പുണ്ണാക്ക്, അതാണ് നമ്മൾ കൊടുക്കല്. സാദാ പച്ച വെള്ളത്തിൽ പുണ്ണാക്കിട്ട് കൊടുക്കും. ഈ വെള്ളത്തിൽ നമ്മൾ നാളികേരത്തിന്റെ ചണ്ടിയുണ്ട് പിണ്ണാക്ക്, അതും കുറച്ച് കല്ലുപ്പൂടും. അതങ്ങനെ അവർ കുടിക്കൽ തന്നെ, ആവശ്യം വരുമ്പോൾ ഇതിന് ഓപ്പനായി ഒരു കുടിക്കൽ തന്നെ. എൻ്റെ പേര് ഇബ്രാഹിം കുട്ടി, പുത്തനത്താണി കന്മനം കുറുങ്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഇതെല്ലാം നമ്മുടെ ഫാമിൽ പെട്ട സ്ഥലമാണ്, നമ്മുടെ ഫാമാണിത്. ഇതിൽ 3.5 ഏക്കറോളം സ്ഥലമുണ്ട്. ഇതിൽ നമ്മൾ നെൽകൃഷി ഉണ്ടാക്കുന്നുണ്ട്, മീൻകൃഷി, വിശാലമായ കുളങ്ങളുണ്ട്, 4-5 കുളങ്ങളുണ്ട്, മീൻകൃഷി ഉണ്ട്, അവിടെ കാടക്കൃഷി ഉണ്ട്. കാട ഫാമാണ് ആ കാണുന്നത്, കാടക്കൃഷി ഉണ്ട്, കുറച്ച് ആടുകളുമുണ്ട്, ആടിൻ്റെ ഫാമാണ് ഈ കാണുന്നത്. ഇനി ഇപ്പുറത്തും നമ്മൾ പശുവിനെ ഫാം കെട്ടാനുള്ള തയ്യാറെടുപ്പിലാണ്. കുറച്ചും കൂടി ആട് എണ്ണം കൂട്ടിയിട്ട് വേണം. നമ്മൾ വെറും 4 ആടുമേ തുടങ്ങിയതാണ്. ഇപ്പോൾ 10-15 ആടായി, 3-4 ആടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ പ്രധാനം കൊടുക്കുന്നത് മലബാരിക്കാണ്. മലബാരിക്ക് തന്നെ നല്ല പ്രതിരോധമുള്ള ആടാണ്. പിന്നെ നല്ല കാലാവസ്ഥക്കൊക്കെ നല്ല പറ്റുന്ന ആടാണ് മലബാരി. ബീറ്റലും യമുനാപ്പേരും ഇതെല്ലാം ഉണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ നമ്മൾ മലബാരിയാണ് നമ്മൾ പ്രധാനം കൊടുക്കുന്നത്. തള്ളാട് ഒരു 4-5 തള്ളാടുണ്ട്. പിന്നെ കൊറ്റൻ കുട്ടികളും പെണ്ണാടുകളും അത് കാറിയുണ്ട്. നമ്മൾ ആട് വിൽപ്പന ഇപ്പോൾ ഇല്ല. പരമാവധി നമ്മൾ ആടിനെ എണ്ണം കൂട്ടുകയാണ്. നല്ല ആടുകൾ എവിടെയെങ്കിലും ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് പോയി വാങ്ങും. വാങ്ങി പിന്നെ വിൽപ്പന കാര്യം പിന്നീട് നമ്മൾ ആലോചിക്കുള്ളൂ. ഇത് നമ്മളെ കാടക്കൂടാണ്, മുടിയിരിക്കുന്നത്. ഇത് 2000 കാടകളുണ്ട്. ഇതിപ്പോൾ മുട്ട ഇട്ടുകൊണ്ടേ ഇരിക്കുന്ന കാടകളാണ്. കാടത്തീറ്റയാണ് ഇത്, കാടത്തീറ്റയാണ്. കാട അവർ തീറ്റ അവിടെ എടുത്തുകൊണ്ടേ ഇരിക്കും. വെള്ളം അങ്ങേപ്പുറത്ത് പൈപ്പിലുണ്ടാകും, കുടിക്കും. ഇത് മുട്ടക്കാടയാണ്. മുട്ടൻ്റെ ആവശ്യത്തിന് മാത്രമാണ് നമ്മൾ ഈ കാടനെ വളർത്തുന്നത്. അല്ലാതെ നമ്മളിവിടെ ഇറച്ചിക്ക് നമ്മളോട് കൊടുക്കില്ല. മുട്ടടൽ ഏകദേശം കുറഞ്ഞ് വരുമ്പോൾ നമ്മളതിൽ നിന്നുകൊണ്ട് ഒരുമിച്ച് നമ്മൾ അങ്ങോട്ട് കൊടുക്കലാണ്. ഇതുപോലൊരു കൂട് അവിടെയുണ്ട്, അതിപ്പോൾ കാര്യമാണ്. കാരണം ഇത് കാട മുടടൽ കുറഞ്ഞ സമയത്ത്, ഇത് നമ്മൾ കൊടുക്കുന്ന സമയത്ത് അതിന് മുന്നോടിയായിട്ട് നമ്മൾ അതിൽ കുട്ടികളെ കൊടുന്ന് സ്വരൂപിക്കും. ആ കുട്ടികൾ മുടടിട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഇത് കാലിയാക്കല്. അങ്ങനെ കാട ഇവിടുന്ന് വിത്താറില്ല. ആ കുട്ടികളും ഈ കുട്ടികളും കാട എപ്പോഴും വന്നുകൊണ്ടേ ഇരിക്കും. ഇപ്പം ഈ കുളത്തിലിപ്പോൾ വാള കുട്ടികളാണ് ഇതിൽ വിട്ടിട്ടുള്ളത്. ഇതിൽ വാള മാത്രമാണ്. അതുപോലെ പടിഞ്ഞാറവിടെ കുളമുണ്ട്, അതിൽ വാള, ഒന്നിൽ തിലോപ്പി. ഇതിൽ ഈ കുളത്തിൽ കംപ്ലീറ്റ് മിക്സഡ് ആയിട്ടാണ്. നെട്ടറുണ്ട്, തിലോപ്പിയുണ്ട്, കട്ടിലുണ്ട്, വാളുണ്ട്, അനാപ്സ് ഉണ്ട്, നാടൻ വരാലുണ്ട്. കാരണം ഇതെല്ലാം അയലുള്ള കുളമാണ്. പിന്നെ ഇത് പഴയ കുളമാണ്. പിന്നെ അതുമല്ല, ഇതിൽ ചെറിയ കുട്ടികളല്ല വിടല്. ഇതിലൊക്കെ നല്ല വലുപ്പം വെച്ചാൽ വിടല്. കുട്ടികളൊക്കെ ഇത് നമ്മുടെ റൗണ്ട് ടാങ്ക് ഉണ്ട്, 5 മീറ്ററിൻ്റെ റൗണ്ട് ടാങ്ക് ഉണ്ട്. ആ റൗണ്ട് ടാങ്കിൽ ബയോബ്ലാക്കിൻ്റെ ഉണ്ട്. അതിൽ വളർത്തിയിട്ട് നമ്മൾ ഏകദേശം കേട് തീർന്ന രസമാണ് നമ്മൾ കുളത്തിലൊക്കെ ഓരോരുത്തർ സെപ്പറേറ്റ് ആക്കി വിടല്. പിന്നീട് കുറച്ച് വലുപ്പം വെച്ച മീനുകളാണ് നമ്മൾ ഈ വലിയ കുളത്തിൽ വിടല്. ആ വലിയ കുളത്തിൽ പഴയ മീനുകൾ ഉണ്ടാവും. കാരണം ഇതുവരെ കിട്ടാത്ത മീനുകൾ ഈ കുളത്തിലുണ്ട്. മേലിൽ പറഞ്ഞിട്ട് ഇതുവരെ വെള്ളം അടിച്ച് വാർത്തിട്ടും ഈ കുളം പറ്റിയിട്ടില്ല. ഈ കുളത്തിൽ പല ഐറ്റം മീനുകളുണ്ട്. കായൽ ഒരു പിന്നെ ആകെ ജീർണിച്ച് കിടക്കുകയായിരുന്നു. ഈ ചണ്ടിയും വല്ല കച്ചറൊക്കെ വന്നിട്ട് ആകെ അട്ട, കരിവാല, നീർക്കോലി, ചേര, ഇങ്ങനെയൊക്കെ ആകെ വൃത്തിയാടായിരുന്നു. ഒരു മീനിന് പോലും ഇവിടെ നടക്കാൻ പറ്റാത്ത വിധിയിലായിരുന്നു. അങ്ങനെയാണ് നമ്മുടെ കൂട്ടുകാരെ, നമ്മൾ തിരുനാവായിലുള്ള കൂട്ടുകാരെ നമ്മൾ കൊടുന്ന് ഇവിടെ താമരകൃഷി ഉണ്ടാക്കാൻ
തുടങ്ങിയത്. അങ്ങനെ അവരിവിടെ എല്ലാം സ്ഥലങ്ങളൊക്കെ അവർക്ക് സൗകര്യം ചെയ്ത് കൊടുത്ത് ഇപ്പൊ അവർ താമര കൃഷി, ഇത് വേറെ ആളുകളാണ്, താമര ഉണ്ടാക്കുന്നതൊക്കെ വേറെ ആളുകളാണ്, അങ്ങനെ താമര കൃഷി തുടങ്ങി അവർക്കും എല്ലാം നല്ല മെച്ചാണ്. നമ്മളെ കായലൊക്കെ വളരെ ഉഷാറായി. അപ്പോൾ ഇതിൽ നമുക്ക് താമര നമുക്ക് വേറെ ഒരുപാട് കൊടുക്കുന്നുണ്ട്. ഇതിന് ഇലകളൊക്കെ ആടുകൾ കൊടുക്കുന്നുണ്ട്, മീനിന് കൊടുക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ നമുക്കും ഈ ഇലകളൊക്കെ എടുക്കുക, അവർ പൂക്കളൊക്കെ അവർ പൊട്ടിച്ച് അവർ കൊണ്ടുപോകും. പിന്നെ ഇത് നമ്മളെ ഒരു കുളമാണിത്, ഇത് ആഴം ഉണ്ടാഞ്ഞില്ല. ഇത് കഴിഞ്ഞ വർഷം ഞാൻ പ്രത്യേക ഓർഡറൊക്കെ വാങ്ങിയിട്ട് പ്രത്യേകിച്ച് താത്തിയ കുളമാണിത്. ഫസ്റ്റിൽ കളച്ച കുളമാണിത്, ഞാൻ 25 കൊല്ലം മുമ്പ് കളച്ച കുളമാണിത്. ഇതെല്ലാം ആഴത്ത് കളച്ചിരിക്കണ്. ഇനി രണ്ട് കുളം വേറെ, ഇതിൻ്റെ അപ്പുറം കാടക്കൂടിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് രണ്ട് കുളം വേറെ ഉണ്ട്. ഇതിൽ മീൻകുട്ടികളെ വിട്ടിട്ട് ഇപ്പോൾ ഒരു മാസം പോലെ ആയി. ഇതിൽ മീൻകുട്ടികളെ വിട്ടിട്ടുണ്ട്. ഒരു 15 ദിവസം മുമ്പ് നമ്മളൊരു വിളവെടുപ്പ് കഴിഞ്ഞ് ഇത് വലിയ കുളത്തിൽ നിന്ന് പിടിച്ചിട്ട് അത് ഞാൻ വീഡിയോയിൽ വിട്ടിരുന്നു. ഇൻഷാല്ലാ ഇനി വലിയ വിളവെടുപ്പ് 2 മാസം കഴിഞ്ഞാൽ ഉണ്ടാവും, അവിടെ പടിഞ്ഞാറ് കുളത്തിലുണ്ട്. പിന്നെ ഇങ്ങനെ മത്സ്യങ്ങൾ ഓരോ സമയത്ത് നല്ല ഓർഡർ കിട്ടുന്ന സമയത്ത് നമ്മൾ വിളവെടുപ്പ് നടത്തും. നാട്ടിൽ വേണ്ട ആളുകൾക്ക് അത് വേറെ നമ്മൾ ടാങ്കിൽ സ്റ്റോക്ക് ചെയ്തിട്ട് അത് നാട്ടിൽ വേറെ കൊടുക്കും. മീനിന്റെ ഷാർട്ടാണിത്. ഇത് എടാപ്പാതിക്ക് വെള്ളം കൂടുന്ന സമയത്ത് കുളത്തിലുള്ള കണ്ണൻ പുറത്തേക്ക് പോകാൻ വേണ്ടി ഇവിടെ വരും. ഇവിടെ വരുമ്പോൾ കടക്കാൻ പറ്റില്ല, അപ്പൊ അവർ ഇവിടുന്ന് ചാടും. ഇവിടെ ചാടുമ്പോൾ നേരെ ചാടിയിട്ട് നമ്മളെ വലിയ കൊടുങ്ങൽ, ആ വലിയ അവിടെ കൊടുക്കും. അതിൽ ചാടാൻ പറ്റില്ല, അതിൽ നമ്മൾ പിടിക്കലാണ് നാടൻ കണ്ണനെ. അത് ഈ ചാട്ടം കഴിഞ്ഞ് ഏകദേശം ഒരു കർക്കിടമാസം ഒപ്പം നമ്മൾ ചാട്ട കൊടുക്കും. ചാട്ട കൊടുത്തിട്ട് ഇവിടെ കൂട് വെക്കും. കൂട് വെച്ചാൽ കായലിലെ കണ്ണൻ ഇങ്ങോട്ട് കിടക്കും, ഇങ്ങോട്ട് വരൂല. നമ്മളെ ഫാമിലെ എല്ലാ മീനുകളും ഈരണ്ണം ഇതിലുണ്ട്. കാരണം ഇത് ഫാമിൽ കാണാൻ വരുമ്പോൾ രോഗികളുണ്ടാവും, പ്രായമുള്ളവരുണ്ടാവും, അപ്പോൾ അവർക്ക് ഫുള്ള് നടന്ന് കാണാൻ പറ്റില്ല. അപ്പോൾ അവരുടെ ആവശ്യപ്രകാരം എല്ലാ മീനും ഈരണ്ണം ഇതിലിട്ട്, അപ്പോൾ അവർക്ക് നടന്ന് കാണണ്ട, അവർക്ക് ഇവിടെ ഇരുന്ന് കാണാം. ഇതിൽ തിലോപ്പുണ്ട്, കട്ടിലുണ്ട്, വാളുണ്ട്, അനാപ്സുണ്ട്, രോഗുണ്ട്, നാടൻ കണ്ണനുണ്ട്, എല്ലാം ഇതിൽ ഈരണ്ണം ഇട്ടിരിക്കണം. ചാട്ട് കാണിച്ചതല്ല, ആ കുളത്തിൽ നിന്ന് പുതുമായിക്ക് ചാടിയ മീനുകളാണ് ഇതിൽ. ആളുകൾ വരുമ്പോൾ കൊടുക്കണത്, ഏകദേശം ഒരുപാട് മീനുണ്ടായിരുന്നു. ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞ് കുറച്ചേ ബാക്കിയുള്ളൂ. അതിൽ നാടൻ കണ്ണനുകളും നാടൻ മീനുകളാണ് ഇതുള്ളത്. ഇത് ചാട്ടിൽ ചാടിയ മീൻ ഇതിൽ കൊടുന്നാക്കുന്നതാണ്. ആവശ്യക്കാർ വരുമ്പോൾ ഇതിൽ നിന്ന് പിടിച്ച് കൊടുക്കും. അപ്പോൾ 7 ടാങ്കാണ് റൗണ്ട് ടാങ്ക് ഉള്ളത്, 5 മീറ്ററിൻ്റെ. ഇത് ആദ്യം ബയോബ്ലോക്കായിട്ട് ഉപയോഗിച്ചിരുന്നു, ഇപ്പോൾ റൗണ്ട് ടാങ്കായിട്ട് ഉപയോഗിക്കുകയാണ്. ഇതിൽ 7 മീനുകളുണ്ട്. കുട്ടികളല്ല, ഇതൊക്കെ ഏകദേശം 500 പീസ് കണ്ടിട്ട് ഓരോരോ ടാങ്കിൽ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പുറമെ ഇതിൽ മറ്റേ നമ്മളെ ഫാൻസി മീനുകൾ, അലങ്കാര മത്സ്യങ്ങളൊക്കെ അത് വേറെ ഉണ്ട്. ബോക്സുകൾ, അതിൻ്റെ വീടിൻ്റെ വേക്കലും ഉണ്ട്, അത് വേറെ ഉണ്ട്. മീനുകൾക്കുള്ള തീറ്റ നമുക്ക് ആദ്യമൊക്കെ കോയിരുന്ന പച്ചക്കൊടലൊക്കെ കിട്ടിയിരുന്നു, ഇപ്പോൾ ഒന്നും കിട്ടില്ല. ഇപ്പോൾ ഒക്കെ ഫാക്ടറിയിലേക്ക് ഒക്കെ പല ഭാഗത്തും പോവാണ്. ഇപ്പം നമ്മൾ കാര്യമായിട്ട് പിന്നെ ചക്ക കിട്ടും, അത് ചക്ക കപ്പ ഇതൊക്കെ കിട്ടിയാൽ പുയിങ്ങിട്ട് അത് കൊടുക്കും. പിന്നെ ചീമക്കൊന്നിൻ്റെ ഇല, പിന്നെ പിന്നെ താമര ഇല, പിന്നെ ഇങ്ങനെയുള്ള പുല്ലുകൾ, ഇതെല്ലാം പച്ചക്കറികൾ ഇതൊക്കെ കിട്ടും. പിന്നെ ചപ്പാത്തി കമ്പനിയിൽ നിന്ന് കിട്ടുന്നത് അത് വേറെ കിട്ടും. അതെല്ലാം വേവിച്ച് കൊടുക്കുന്നത് പച്ച കൊടുക്കുന്നതുകൊണ്ട്. അങ്ങനെയാണ് ഇപ്പോൾ ഇവരെത്തിയിട്ട് കൊടുക്കുന്നത്. ചെറുപ്പത്തിൽ ഒന്നുമല്ല, ചെറുപ്പത്തിൽ വെറും കമ്പനി ഫുഡ് മാത്രം കൊടുക്കുള്ളൂ. അതൊരു 3 മാസം വരെ കമ്പനി ഫുഡ് കൊടുത്തെങ്കിലേ അവർ യഥാർത്ഥ വളർച്ചയിലെത്തുള്ളൂ. വളർച്ചയിലെത്തിയാണ് പിന്നെ പല വക തീറ്റുകളും കൊടുക്കല്. മീൻ വളർത്തൽ ഞാൻ ഏകദേശം 25 വർഷം പോലായി തുടങ്ങിയിട്ട്. പിന്നെ അതിനുള്ള അനുകൂല പിന്നെ നമുക്ക് അനുമതികളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്, അതിനുള്ള ലൈസൻസ് തന്നിട്ടുണ്ട്. പിന്നെ ഫിഷറീസിന് നമുക്ക് വേണ്ട അനുകൂലങ്ങൾ ഡിപ്പാർട്ട്മെൻ്റ് പരമായിട്ട് നമുക്ക് അതും കിട്ടുന്നുണ്ട്. പിന്നെ എല്ലാ സൗകര്യങ്ങളും അവർ ചെയ്യുന്നുണ്ട്. ബയോബ്ലോക്കിനൊക്കെ പിന്നെ ഒരുപാട് നമുക്ക് സബ്സിഡി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് കേന്ദ്രത്തിൻ്റെയാണ്, അത് സബ്സിഡി കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരുപാട് അനുകൂലങ്ങളൊക്കെ സർക്കാർ ഭാഗത്ത് നിന്ന് നമുക്ക് പിന്നെ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളെ അനിയനാണ്, എല്ലാ നമ്മളെ പോരായ്മകൾ വരുന്നിടത്തൊക്കെ നടത്താനുണ്ടാവും. ഞാൻ എടുക്കലും പോകണേൻ്റെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച എല്ലാം മട്ടപ്പാട് ചെയ്യും. ആടിൻ്റെ വിദഗ്ധനാണ്, ആടിനെ പറ്റി എല്ലാ എ മുതൽ ഇസഡ് വരെ അറിയുന്ന ഒരാളാണ്. പ്രവാസിയായിരുന്നു, പിന്നീട് നമ്മളിവിടെ പിടിച്ചു നിർത്തി. ഇതിനോടൊക്കെ താല്പര്യം ഉണ്ടെന്നുണ്ടപ്പോൾ നമുക്ക് ഒരുമിച്ച് തുടങ്ങാം. ഒരു മരം കാവാവില്ല, ഒരുമിച്ച് തുടങ്ങാൻ. നമ്മൾ പിന്നെ ഗൾഫിലൊന്നും പോയിട്ടില്ല, നമ്മളെ വാപ്പിയും പോയിട്ടില്ല, വെല്ലിപ്പും പോയിട്ടില്ല. നമ്മൾ ചെറുപ്പം മുതലേ കൃഷിയിലാണ്. അൽഹംദുലില്ലാ റായത്താണ്. എൻ്റെ പേര് മുഹമ്മദ്. മുഹമ്മദ് എന്നാണ് പേര്. കൃഷിനോടൊന്നും അത്ര ബിസിഡി ഇല്ല, ചെറുപ്പം മുതൽ ഗൾഫ് പോയതാണ്. പക്ഷെ ആടിനോട് ഭയങ്കര ചെറുപ്പം മുതലേ ഭയങ്കര ഒരു സ്നേഹിക്കുന്ന ഒരാളാണ്. അങ്ങനെ ആടിനെ പറ്റി പോകാനിങ്ങനെ കുറെ പഠിച്ചു ചെയ്തിരിക്കുന്നത്, ആടിനോട് വലിയ താല്പര്യമുള്ള ആളാണ്, ആടിനെ കുറച്ച് വളർത്തി ചെയ്തിരിക്കുന്നത്. ഇത് അസോള കൃഷിയാണ്. ഇത് എത്ര വാരിയെടുത്താലും 4 ദിവസം കൊണ്ട് അതേമാതിരി അസോള പെരുകും. ഇടയ്ക്ക് കുറച്ച് ചാണോ പിന്നെ കാടകാട്ടൊന്നും കലക്കി കൊടുത്താൽ മതി. ഇത് മീന് തീറ്റയാണ്. ഇത് മീന് മാത്രമല്ല, ഇത് കോഴികൾക്ക് ചോളത്തോട് കുഴച്ചു കൊടുക്കുക.
പിന്നെ പശുവിന് ചോളത്തോട് വെച്ചു കൊടുക്കുക. ഇങ്ങനെയുള്ള നല്ല പ്രതിരോധ ശക്തിയുള്ള സാധനമാണിത്. ഇത് പരമാവധി നമ്മൾ മീനാണ് ഇത് കൊടുക്കുന്നത്. എത്ര കോരിയാലും പെട്ടെന്ന് തന്നെ 4 ദിവസം കൊണ്ട് തന്നെ അതേമാതിരി പെരുക്കും. ഇത് വള്ളത്തിൽ അവർക്ക് വളക്കൂർ കൊടുത്താൽ മതി. വള്ളത്തിൽ വളക്കൂർ കൊടുത്താൽ തന്നെ പെരുകി വരും. വെയിലടി കിട്ടണം, വെയിലടി വേണം. ഇത് ഇങ്ങനെ ഊറ്റിയെടുക്കും. ഇത് ഊറ്റുള്ള വല ഉണ്ട്. അതുകൊണ്ട് ഊറ്റിയെടുത്ത് കഴിഞ്ഞാൽ 4 ദിവസം കൊണ്ട് അതേമാതിരി പെരുക്കും. മീന് നല്ല പ്രതിരോധമുള്ള സാധനമാണ്. അവാർഡുകൾ പലതും കിട്ടിയിട്ടുണ്ട്, ചെറുതും വലുതും പലതും കിട്ടിയിട്ടുണ്ട്. പക്ഷെ അവാർഡുകളൊക്കെ നമുക്ക് കിട്ടുന്നൊക്കെ നമുക്ക് കൃഷിക്കാരെ ഒരു പ്രോത്സാഹിപ്പിക്കലാണ്, നമുക്കൊരു സന്തോഷമാണ്. പക്ഷെ ചില സമയത്ത് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. ഈ കൃഷിയിലെ പിന്നെ പണിക്കാരുള്ള സമയത്തും കൃഷി നടക്കുന്ന സമയത്തും എത്തിപ്പെടാൻ സാധിക്കില്ല. അങ്ങനെ ഒരു തടസ്സങ്ങൾ അവാർഡിന് വാങ്ങാൻ പോകാൻ തടസ്സം ഉണ്ടായിട്ടുള്ളൂ. ഏറ്റവും നമുക്ക് കിട്ടിയത് ബ്ലോക്കിൻ്റെ കിട്ടിയിട്ടുണ്ട്, ജില്ലൻ്റെ കിട്ടിയിട്ടുണ്ട്, പഞ്ചായത്തിൻ്റെ കിട്ടിയിട്ടുണ്ട്, ഇപ്പം ക്ലബിൻ്റെ പല ക്ലബിൻ്റെ പല സംഘടനയിൽ ഇങ്ങനെ പല അവാർഡുകളും കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മളെ പണിക്കാരനാണ്, രാമു, ഇന്ത്യക്കാരനാണ്. 5-6 വർഷമായിട്ട് ഇപ്പം അവിടെ തന്നെയാണ്, ഫാമിലി ഉണ്ടായിരുന്നു. ഇപ്പം ഭാര്യ നാട്ടിൽ പോയതാണ്. ആള് വളരെ ഉസാറ മിടുക്കനാണ്, മലയാളമൊക്കെ നല്ലപോലെ ഇപ്പം പഠിച്ചിരിക്കുന്നത്. ഒരു കാര്യം ഏൽപ്പിച്ചാൽ വളരെ ഉത്തരവാദിത്തമാണ് രാമു. എല്ലാ കാര്യം എൻ്റെ ഒരു പോരായ്മകളൊന്നും ഉണ്ടെങ്കിലും ഓൻ അവിടെ നടത്തും. ഞാൻ അഥവാ വരാൻ എത്തിയില്ലെങ്കിലും ആ ഭാഗങ്ങളൊക്കെ ഓൻ നടത്തും. വളരെ വളരെ വിശ്വസനായ ഒരു ആളാണ് നമുക്ക്. ഞങ്ങളെ പ്രധാനം നമ്മൾ കൃഷി, നമ്മൾ വാപ്പ വാപ്പായിട്ട് തന്നെ നമ്മൾ തെങ്ങ് കൃഷി, നെൽകൃഷിയാണ് ഞങ്ങളെ പ്രധാനം. ഞങ്ങളെ അടിത്തറ അതാണ്. അത് ഞാൻ വിശാലമായിട്ട് നമ്മളും അത് ഇങ്ങനെ ആ കൃഷിയിലേക്ക് ഇങ്ങനെ നമ്മൾ തുടങ്ങി. അങ്ങനെയാണ് പിന്നെ സർക്കാർ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഒരു നെല്ലും ഒരു മീനും എന്നുള്ള പിന്നെ പദ്ധതികളൊക്കെ വന്നത്. അങ്ങനെ പിന്നെ അതിലേക്ക് ഒന്ന് ആകർഷിച്ച്, അങ്ങനെ അതിലേക്ക് ആകർഷിച്ച് ആ ഒരു നെല്ലും ഒരു മീനും ഞാനിങ്ങനെ അവിടെ തുടങ്ങിയത്. അങ്ങനെയാണ് പിന്നെ നമ്മുടെ മുൻ രാഷ്ട്രപതി അബ്ദുൽ കലാമിൻ്റെ പ്രസ്താവന കണ്ടത്. പിന്നെ മീൻകൃഷിനെ പറ്റിയിട്ട് ഒരുപാട് മീൻകൃഷിനെ പറ്റി അയാൾ പറഞ്ഞു. കാരണം നിത്യോപയോഗസാധനമാണല്ലോ, അതിലേക്ക് പിന്നെ കൂടുതൽ ആകർഷണം വന്ന്. അങ്ങനെയാണ് മീൻകൃഷിയും വിശാലമാക്കിയത്. ഇപ്പം കാര്യമായിട്ട് നമ്മൾ മീൻകൃഷി, നെൽകൃഷി, തെങ്ങ് കൃഷിയാണ് നമുക്കുള്ളത്. അതിൻ്റെയോടനുബന്ധിച്ച് നമ്മൾ കുറച്ച് ആട് കൃഷി തുടങ്ങി, കാടകൃഷി ഉണ്ട്. പിന്നെ നമ്മൾ കുറച്ച് മുയൽ തുടങ്ങണമെന്നുണ്ട്, കുറച്ച് പശുവിനെ കൊടുക്കണമെന്നുണ്ട്. അങ്ങനെ നമ്മൾ പല വകയായിട്ട് പിന്നെ നമ്മളിങ്ങനെ ഓരോന്ന് ഓരോന്ന് പഠിച്ചിട്ട് നമ്മളിങ്ങനെ കൊണ്ടുവരികയാണ്.